പ്രകൃതിയെ സ്നേഹിക്കുന്നൊരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും അവരിലൂടെ ഭൂമിയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമുള്ള മാതൃഭൂമിയുടെ മഹത്തായ കർമ്മമാണ് സീഡ് പദ്ധതി. മണ്ണിനോടും മരങ്ങളോടും മനുഷ്യരോടും സ്നേഹമുള്ളവരായി കുട്ടികളെ മാറ്റുന്നതോടൊപ്പം നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സീഡ് പദ്ധതിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന് തന്നെ മാതൃകയാണ് ഈ പദ്ധതി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. നിങ്ങൾ ചെയ്യുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൻ്റെ വലിയ ഒരു മാറ്റത്തിൻ്റെ ചുവടുവെപ്പായിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഭൂമി എത്ര മനോഹരമാണ്! കാടുകളും മലകളും പുഴകളും കിളികളും മൃഗങ്ങളും ഒക്കെ ചേർന്ന് അതിമനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഭൂമി നമുക്കായി ഒരുക്കിത്തന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മനുഷ്യർ ഭൂമിയോട് എന്താണ് ചെയ്യുന്നത്? മണ്ണും ജലവും വായും എല്ലാം നമ്മൾ മലിനമാക്കി. നമ്മുടെ ഭൂമി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയോടൊപ്പം നമ്മളും. ഇതിൽ നിന്ന് നമുക്ക് ഭൂമിയെ രക്ഷിച്ചേ മതിയാകൂ, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കിയേ മതിയാവൂ. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും. പ്രകൃതി സംരക്ഷണത്തിനായി പോരാടുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെപ്പോലുള്ള ഒരുപാട് കൊച്ചു കൂട്ടുകാർ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെയും പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും ഒറ്റയ്ക്കും കൂട്ടായി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ? ഞാൻ ഈ വീഡിയോയിലൂടെ പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന എൻവയോൺമെൻ്റൽ വാരിയേഴ്സായ കൂട്ടുകാരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആകുന്നതിന് വേണ്ടിയാണ്. ദേ ആർ ഫൈറ്റിംഗ് ഫോർ അവർ ബെറ്റർ ഫ്യൂച്ചർ, സോ വി ഷുഡ് ജോയിൻ ഹാൻഡ്സ് വിത്ത് ദം ടു പ്രൊട്ടക്ട് അവർ നേച്ചർ. നിങ്ങളും ഒരു എൻവയോൺമെൻ്റൽ വാരിയർ ആകണം. ഒരാൾ തുടങ്ങുന്ന മാറ്റം സമൂഹം ഏറ്റെടുത്താൽ അത് മാറ്റത്തിൻ്റെ വലിയൊരു ചുവടുവെപ്പായിരിക്കും. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടങ്ങുന്നതിനായി ഈ വീഡിയോ എല്ലാ കൂട്ടുകാരും കാണുകയും ഷെയർ ചെയ്യുകയും വേണം. കാശ്മീരിൻ്റെ സൗന്ദര്യങ്ങളിലൊന്നായ ദാൽ തടാകം വൃത്തിയാക്കാനുള്ള ശ്രമം സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ജന്നത്ത് എന്ന 5 വയസ്സുകാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദാൽ തടാകത്തിൻ്റെ മനോഹാരിത നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. സഞ്ചാരികളും പ്രദേശവാസികളും ദാൽ തടാകത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച ഈ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചപ്പോഴാണ് ദാൽ തടാകം വൃത്തിയാക്കാനായി അവൾ തീരുമാനിച്ചത്. തടാകത്തിൽ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ അച്ഛൻ്റെ സഹായത്തോടെ വല ഉപയോഗിച്ച് പുറത്തെടുക്കുകയാണ് ജന്നത്ത് ചെയ്യുന്നത്. തടാകം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവർക്കും ബോധ്യമാകുന്നത് വരെ തൻ്റെ പ്രയത്നം തുടരാനാണ് ജന്നത്തിൻ്റെ തീരുമാനം. നമ്മുടെ ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം ഏതെന്ന ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരങ്ങളിലൊന്ന് പ്ലാസ്റ്റിക് എന്നതായിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും റീസൈക്ലിംഗ് ചെയ്യാനുമുള്ള ഊർജിത ശ്രമത്തിലാണ് ഇന്ന് ലോകം. നമ്മുടെ കേരളവും അതിൽ മികച്ച ചുവടുവയ്പ്പ് എടുത്തതായി നമുക്കറിയാമല്ലോ. എന്നാൽ 2018 തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ പോരാടാൻ തുടങ്ങിയ ഒരു 13 വയസ്സുകാരനുണ്ട്, ഹരിയാനയിലെ ആദിത്യ മുഖർജി. പ്ലാസ്റ്റിക് സ്ട്രോ മൂക്കിൽ കുടുങ്ങിയ ആമയെ ആരോഗ്യ പ്രവർത്തകർ രക്ഷിക്കുന്ന വീഡിയോ കണ്ടതാണ് ആദിത്യയെ പ്ലാസ്റ്റിക്കിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്.
പ്ലാസ്റ്റിക് സ്ട്രോകൾ നമുക്ക് എളുപ്പത്തിൽ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ്. ഗ്ലാസ്സിൽ നിന്ന് നേരിട്ടോ പേപ്പർ സ്ട്രോകൾ ഉപയോഗിക്കാമെന്നിരിക്കെ എന്തിനാണ് നമ്മൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ ഉപയോഗിക്കുന്നതെന്ന് ആദിത്യ ചിന്തിച്ചു. അതിനായി തൻ്റെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, ബേക്കറികൾ ഇവിടങ്ങളിലേക്ക് ചെന്ന് കട ഉടമസ്ഥന്മാരെ പ്ലാസ്റ്റിക് സ്ട്രോകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും പ്ലാസ്റ്റിക്കിന് പകരം എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ഉപയോഗിക്കാമെന്ന് പ്രോമിസ് എടുപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഏകദേശം 500,000 പ്ലാസ്റ്റിക് സ്ട്രോകളുടെ ഉപയോഗം നിർത്തലാക്കി പകരം എക്കോ ഫ്രണ്ട്ലി പേപ്പർ സ്ട്രോകൾ ഉപയോഗത്തിൽ കൊണ്ടുവരാൻ ആദ്യത്തേക്ക് കഴിഞ്ഞു. ആദിത്യത്തിൻ്റെ ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിനായി പോരാടുന്ന ആദിത്യ മുഖർജിയെയും ജനത്തിനെയും നമ്മൾ പരിചയപ്പെട്ടു. ഇതുപോലെ ഒത്തിരി കൂട്ടുകാർ ഇനിയുമുണ്ട്. അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിലെത്തും. ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.